നമസ്കാരം. ആട്, മാൻസ്യം, തേക്ക്, മണി ചെയിൻ, സഹകരണ ബാങ്ക് എന്നീ പ്രയോഗം ഇന്ന് എവിടെയോ കേട്ടു. സഹകരണ ബാങ്കുകളെ രക്ഷിക്കുവാൻ കൊണ്ടുവരുന്ന പദ്ധതികൾ അടിപൊളിയാണ്. ഒന്നാമതായി ചെയ്യുമെന്ന് കേട്ടത് പൊട്ടിയ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ പൊട്ടാതെ നിൽക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുക എന്ന കേരള മോഡലാണ്. രണ്ടാമതായി സഹകരണ ബാങ്കുകൾ ലാഭത്തിലാണെന്ന് കാണിക്കുവാൻ അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക, ലാഭം കൂട്ടിക്കാണിക്കുക എന്ന് ലളിതമായി പറയാം. കിട്ടാക്കടം കുമിഞ്ഞുകൂടി ബാങ്കുകൾ തകരാതിരിക്കാൻ RBI കുറേ നിർദ്ദേശങ്ങൾ ബാങ്കുകൾക്ക് നൽകിയിട്ടുണ്ട്. കിട്ടാക്കടത്തിൻ്റെ തോതനുസരിച്ച് ബാങ്കിനുണ്ടാകുന്ന പ്രവർത്തന ലാഭത്തിൽ നിന്ന് നിശ്ചിത ശതമാനം പ്രൊവിഷനായി മാറ്റിവെക്കുക. പെട്ടെന്നുണ്ടാകുന്ന തകർച്ചയിൽ നിന്ന് പിടിച്ചു നിൽക്കുവാൻ ബാങ്കുകൾക്ക് ഇതുവഴി സാധിക്കും. സഹകരണ ബാങ്കുകൾ ലാഭത്തിലാണെന്ന് കാണിക്കുവാൻ ഈ പ്രൊവിഷനിങ് കുറച്ചു കാണിക്കുവാൻ നിർദ്ദേശം നൽകിയെന്നാണ് മാധ്യമ വാർത്തകൾ. മൂന്നാമതായി, സഹകരണ ബാങ്കുകളിൽ പ്രൊവിഷനിങ് ഓഡിറ്റിംഗ് നടത്തേണ്ടതില്ല എന്ന് വീണ്ടും തീരുമാനിച്ചു. അതായത് പരിശോധനയൊക്കെ ഞാനും അപ്പനും അപ്പൻ്റെ പെങ്ങൾ സുഭദ്രയും നടത്തിക്കോളാമത്രേ. പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാർക്കൊന്നും സഹകരണ ബാങ്കുകളിൽ ഓഡിറ്റിംഗ് നടത്താൻ വേണ്ട വിവരം ഇല്ലത്രേ. നാലാമതായി, ഇൻകം ടാക്സ് റെയ്ഡ് വന്നാൽ നോക്കുകൂലി സഖാക്കളെ കൊണ്ട് തടയാൻ സ്ഥിരം ഏർപ്പാട്. അഞ്ചാമതായി, നമ്പർ വൺ നാട്ടിലെ സഹകരണ ബാങ്കുകളിൽ കേന്ദ്രീകൃത ബാങ്കുകൾ നെറ്റ്വർക്ക് അനുവദിക്കില്ല. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും സഹകരണ ബാങ്കുകൾ നബാർഡിൻ്റെ കീഴിലുള്ള കേന്ദ്രീകൃത നെറ്റ്വർക്കിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മൾ അതിൽ ചേരില്ല. അതിൻ്റെ ഭാഗമായാൽ സഹകരണ തട്ടിപ്പുകളിൽ നടക്കുന്ന തട്ടിപ്പുകൾ ഉടൻ പുറത്തുവരുമത്രേ. ആറാമതായി, 30 ലക്ഷവും 40 ലക്ഷവും ഒക്കെ പൊട്ടിയ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചവർക്ക് നിക്ഷേപം തൽക്കാലം തിരികെ കൊടുക്കില്ല എങ്കിലും 199 രൂപയുടെ ഓണക്കിറ്റ് സൗജന്യമായി നൽകുന്നതാണ്. ഗ്രാമീണ മേഖലയുടെ നട്ടെല്ലായ സഹകരണ ബാങ്കുകളെ തകർക്കാനുള്ള ശ്രമം എന്ന ക്ലീശയെ ഏൽക്കില്ല. ആരാണ് തകർക്കാൻ ശ്രമിച്ചതും തട്ടിപ്പ് കാണിച്ചതും? സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താനായിരുന്നുവെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് പ്രൊഫഷണലിസം കൊണ്ടുവന്ന് സുതാര്യതയോടെ പ്രവർത്തിക്കുകയും കോർ ബാങ്കിംഗ് നെറ്റ്വർക്ക് സംവിധാനം നടപ്പിലാക്കുകയും പ്രൊഫഷണൽ ഓഡിറ്റിംഗ് നടത്തുകയുമാണ് വേണ്ടത്. അല്ലാതെ വീണ്ടും കൊള്ള നടത്താനുള്ള സാഹചര്യം ഒരുക്കുകയല്ല. ആട്, മാഞ്ചിയം, തേക്ക്, മണി ചെയിൻ, സഹകരണ ബാങ്ക്, എത്ര മനോഹരമായ പ്രയോഗമല്ലേ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.